വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിനി വർഷയുടെ ഫേസ്ബുക്ക് ലൈവും തുടർന്നുണ്ടായ വിവാദങ്ങളും ഏറെ കോളക്കമാണ് സോഷ്യൽ മീഡിയയിലടക്കം സൃഷ്ടിച്ചത് ചികിത്സാ സഹായമായി ലഭിച്ച പണത്തിന്റെ വിഹിതം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിൽ സന്നദ്ധ പ്രവർത്തകരായ ഫിറോസ് കുന്നംപറമ്പിൽ സാജൻ കേച്ചേരി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച വർഷയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് സഹായമായി അക്കൌണ്ട് ലഭിച്ചത് എന്നാൽ പിന്നീട് ചികിത്സാ ചെലവ് കഴിഞ്ഞ് ബാക്കി തുക ജോയിന്റ് അക്കൌണ്ടിലേക്ക് മാറ്റാൻ സാജൻ കേച്ചുരി അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് വർഷ പോലീസിൽ പരാതി നൽകി അമ്മയുടെ ചികിത്സയ്ക്ക് ലഭിച്ച അധിക തുക മറ്റു രോഗികൾക്ക് നൽകാമെന്ന് വർഷ പറഞ്ഞുവെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ഫിറോസ് കുന്നംപറമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചത് എന്നാൽ സംഭവത്തിൽ മറ്റൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ മേജർ രവി സംഭവ സമയത്ത് താൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലുണ്ടായിരുന്നുവെന്നും യുവതി പറഞ്ഞതുപോലെ ല്ല കാര്യങ്ങളുമെന്നും മേജർ മേജർവിയുടെ വെളിപ്പെടുത്തി ഞാൻ അന്ന് ഹോസ്പിറ്റലിലുണ്ട് അമൃത ആശുപത്രിയിൽ ബ്ലഡ് ടെസ്റ്റിന് പോയിട്ട് ഞാൻ അന്നവിടെ അഡ്മിറ്റായി കിടക്കുകയാണ് ആ സമയത്ത് ഈ വീഡിയോ എനിക്ക് ആരോ അയച്ചു തന്നു അപ്പോൾ താൻ ആശുപത്രിയിലെ ജഗ്ഗുസ്വാമിക്ക് വീഡിയോ കൈമാറി ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത്ര അർജന്റൊന്നുമല്ല ഓപ്പറേഷൻ എന്നായിരുന്നു മൂന്നാം ദിവസം തന്റെ അമ്മ മരിച്ചു പോകുമെന്ന് ആ കുട്ടി പറഞ്ഞതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല ഒന്നുമില്ലാതിരുന്ന സമയത്ത് കിട്ടിയ ഉപയോഗിച്ച് ഓപ്പറേഷനും നടത്തി വീട് വയ്ക്കാനുള്ള കാശും കിട്ടി എന്നിട്ടും ബാക്കിയുള്ള കാശ് എന്തിനാണ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഗ്രീഡ് എന്ന് പറയുന്നത് നക്കാനും തുപ്പാനും ഇല്ലാതിരുന്ന സമയത്ത് വലിയൊരു സദ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞ് അപ്പുറത്ത് വിഷമിരിക്കുന്നവന് കൊടുക്കാത്ത പോലെയാണിത് ആ കുട്ടി ഒന്നു മനസ്സിലാക്കണം ഈ കാശ് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം നിങ്ങൾ ആരെങ്കിലും സഹായിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റബോധമുണ്ടാകും ഇനി ഒരു തവണ കൂടി റോഡിൽ വന്ന് കരയേണ്ടി വന്നാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാൻ കാണില്ല ഒരു ചാനലിന് നൽകിയ അഭിമുഖ ഇടയിലാണ് മേജർ രവിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി